ഈ ഒരു ചലഞ്ചിൽ ഇന്ത്യയിൽ ഒരു പോലും ഇല്ലാതെ 9 ലക്ഷത്തോളം ജനങ്ങൾ വരുന്ന ഈ ഒരു ട്രിവാൻഡ്രം സിറ്റിയിൽ 24 അവർ സർവൈവ് ചെയ്യാൻ പോകുന്നു വിത്തൗട്ട് നോ മണി. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത 100 50 രൂപ ചലഞ്ച് പോലെയല്ല ഈ ഒരു ചലഞ്ച്. സോളി സ്റ്റാർട്ട് ഗൈസ്. ഇപ്പൊ ടൈം ഇപ്പൊ വന്നിട്ട് 7 മണി ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ 5 പൈസ എടുക്കാനില്ല എന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫുഡ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഫുഡ് കണ്ടുപിടിക്കാൻ നമ്മളെ ഈ ചലഞ്ച് കുറച്ച് റിസ്ക്കിയാണ്. അപ്പൊ ഇനി ആരെങ്കിലും അടുത്ത് ചോദിച്ചു നോക്കാൻ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കിട്ടും. ഞാൻ വന്നിട്ട് ഒന്നും പ്ലാന്റും അല്ല. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും അന്നദാനം കൊടുക്കുന്ന സ്ഥലമുണ്ടോ? എവിടെ അന്നദാനം കൊടുക്കുന്ന സ്ഥലമുണ്ട്? ഇവിടെ കൊടുക്കുന്നോ പറഞ്ഞത്? ഇപ്പൊ ഇല്ല. അവിടെ വന്നിട്ട് ഇപ്പൊ നിർത്തി, ഇപ്പൊ കൊടുക്കുന്നില്ല അവിടെ. അപ്പൊ ഇനി എന്തായാലും അടുത്ത ഇനി സ്ഥലം കണ്ടുപിടിച്ചേ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും കാണത്തില്ല, ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നും ഫുഡ് കിട്ടാനില്ല. ഇനി പിന്നെ അവിടെ ഒരു ആശ്രമം ഉണ്ട്, അഭയത ആശ്രമം എന്നാണ് പേര്. അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. Still I'm buried in my grave to the system I don't want to be a slave I'm doing shit my way guys idana ashramam ibadi nu choichu okku ibadi kodukku nalla kaaryam to the climb I invite pain you never hear me bitch now kittu nu oru aalu paranja ashramathil munpu undayirunnu covid kaalayirunnu pinne one rendu perukku vannale kodukunu അങ്ങനെ ഈ ഒരു ചലഞ്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങളോട് എന്തായാലും നമുക്കൊന്ന് നോക്കിക്കളയാന്ന് വെച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ വന്ന് ഫുഡൊക്കെ തീർന്നു. കാര്യം ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ലേറ്റായി പോയി. അങ്ങനെ ചെറിയൊരു പ്രതീക്ഷ വെച്ച് അകത്തോട്ട് കയറി പോയാണ് ശരിക്കും പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അന്നത്തെ ദിവസം അവിടെ നിന്ന് ഫുഡ് കിട്ടി. കഴിഞ്ഞാൽ ഫുഡ് ശരിക്കും പറഞ്ഞു ഇന്ന് കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നത്തെ ഒരു 0 rupees ചെയ്യാണ്. കയ്യിൽ ഒന്ന് പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നത്. സാധാരണ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാറില്ല. എന്തായാലും കിട്ടി. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴാണ് ആശ്രമത്തെ പറ്റി വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്. 24 hours ഇതേപോലത്തെ മന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണത്. ഈ ഒരു ആശ്രമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 24x7 മുടങ്ങാതെ നാമജപം ജപിക്കുന്ന ഒരു ആശ്രമമാണ്. അതും 66 വർഷവും 1955 February മുതലാണ് ഈ ഒരു നാമജപം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വന്നിട്ട് 66 വർഷമായിട്ട് ഇന്നും മുടങ്ങാതെ നാമജപം ജപിക്കുന്ന ഒരു ആശ്രമമാണ്. അതേപോലെ ഈ ഒരു ആശ്രമത്തിൽ കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലസന്റ് ആൻഡ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു ആശ്രമത്തിൽ നിന്ന് കയറുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ഒരു ആശ്രമത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് ദർശനം ചെയ്യുന്ന ശ്രീകൃഷ്ണനാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈസ്റ്റിലോട്ട് ദർശനം ചെയ്യുന്ന രാധയാണ് ഈ ഒരു ആശ്രമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു സ്വാമി എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അപ്പം ശരിയാണ്. അടുത്ത ഇനി എവിടെങ്കിലും ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇനി ഉച്ചയ്ക്ക് ഇതേപോലെ ഒന്ന് ഫുഡ് ഒന്ന് കണ്ടുപിടിക്കണം. ഈ അവിടെ അങ്ങനെ ആവശ്യത്തിന് കൂടുതൽ സമയമുള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ തേരെ പാരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു കുളത്തിന് മുമ്പിലെത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവരാം കുളമാണ്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കുളം എന്ന് പറഞ്ഞ ഇതാണ്. ഒരിക്കലും പറ്റാത്ത കുളമാണ് നമ്മുടെ ശ്രീവരാം കുളം എന്ന് പറഞ്ഞാൽ. ഭയങ്കര വലിയ കുളമാണ് അത്, കണ്ട കുളക്കോഴിയാണ്. കുളക്കോഴി. അതേപോലെ തന്നെ ഒരുപാട് മരണം നടന്ന ഒരു കുളവും കൂടെയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ആരും കുളിക്കാറിറങ്ങാറില്ല. കുളിക്കാറിറങ്ങിയവർ റേറായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരുപാട് മരണം നടന്ന ഒരു കുളമാണത്. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പയ്യന്മാർ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഓക്കെ, മൈദമാവ് വിട്ടു കൊടുത്താൽ ഇത് വരുമല്ലേ? കിട്ടും. സിലോപ്പി മാത്രമല്ലേ?
ഇവർ ഈ എനർജറ്റിക് ആയിട്ടുള്ള മീൻ പിടുത്തം കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ വിത്തിൻ സെക്കൻഡ് വെച്ചിട്ടാണ് അവർ ഓരോ മീനെ ഇങ്ങനെ പിടിച്ച് പിടിച്ചിങ്ങനെ കയറ്റുന്നത്. അത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചുണ്ടയിൽ ആ ഒരു മീൻ കൊടുക്കിക്കഴിഞ്ഞാൽ നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് അത്. പയ്യപ്പാർ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കുന്നതിൽ മൈദമാവ് ഇട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ മീൻ പിടിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ ഇനി അടുത്ത ഇനി പ്രാവശ്യം മീൻ പിടിക്കുന്ന സമയത്ത് എന്തായാലും ഒരു മൈദമാവ് ഇട്ടൊന്ന് പിടിച്ചു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചീറ്റിപ്പോയി, ചെറുതായിട്ട് ഒരെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ വേലയ്ക്ക് അയലിൽ വെച്ച്. ഇനി അടുത്ത തവണ ഒന്ന് മൈദമാവ് കൂടെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഈ ഒരു സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് 5 മുതൽ 10 വരെയാണ് ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSS പബ്ലിക് സ്കൂൾ. കണ്ടോ, ഇവിടെയാണ് ഞാൻ 5 മുതൽ 10 വരെയും പഠിച്ചത്. ഇവിടെ ആര് കാണത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ 5 മുതൽ 10 വരെയാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു സ്കൂൾ ടൂറും കൂടെ ഞാൻ ചെയ്യാൻ പ്ലാനുണ്ട്. അതായത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. Much later. ഞാനിപ്പോൾ വന്നിട്ട് ശ്രീകണ്ഠേശ്വര അമ്പലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അകത്ത് കയറുമ്പോൾ നമുക്ക് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം. പക്ഷേ അകത്ത് കയറിയപ്പോൾ എനിക്ക് ക്യാമറ ഓൺ ആക്കാതിരിക്കാൻ തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ 4-5 കൂട്ടം കറികളൊക്കെ ചേർത്ത് നല്ലൊരു കിഡിലെ ഒരു ഫുഡാണ് എനിക്ക് അകത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഉച്ചക്കത്തുള്ള ഫുഡ് കഴിച്ച് അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു വലിയ സംഭവം അവിടെ നടക്കുന്നത്. അവിടെ നിന്നൊരു കമ്പെടുത്താൽ ഈ സൈഡിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. ആ അതാണ് കാര്യം. അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലേ, താഴെ കയറാം. സ്പേസ് ഉണ്ട് അടിയിൽ. ദൂരെ ഓടി വന്നിട്ട് അത് വീണില്ലല്ലോ. അതാണ് എനിക്കൊന്നും ആ സൈഡിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കാണ്, ഇതെവിടെ കരയണ കരയാണ്. അങ്ങനെ ആ ഒരു പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയ ശേഷം അങ്ങനെ നടന്നു തുടങ്ങിയപ്പോഴാണ് അടുത്തൊരു കിഡിലും ഒരു കാഴ്ച കണ്ടത്. ഇനി അടുത്ത കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 4 മണി 5 മണിയാകുമ്പോൾ ഇനി അടുത്ത ഇനി എവിടെ ഫുഡ് കിട്ടുമെന്നുള്ള ഇനി അന്വേഷിച്ചിറങ്ങണം. അപ്പോൾ അതുവരെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാം. ഗൈസ്, ഇനി ഞാൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് കിട്ടിയതുപോലെയല്ല നൈറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില അമ്പലങ്ങളിൽ മാത്രമേ രാത്രി പ്രസാദം കൊടുക്കുന്നുള്ളൂ. സോ അത് ഏത് അമ്പലമാണെന്ന് ഇനി കണ്ടുപിടിക്കണം. കണ്ടാ ഇവിടെ അടുത്ത് ഏതൊക്കെ അമ്പലമുണ്ട് നോക്കി നോക്കാം. ഈ ഒരു പാക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, അവസാനം ഫുഡ് അങ്ങനെ അന്വേഷിച്ച് ഞാൻ തേടിയെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് പ്രസാദമെന്ന് ഇതേപോലത്തെ പാക്കറ്റിൽ കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് വന്നിട്ട് വത്സലുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ കുറച്ച് പൊരിയുണ്ട്. ഈ ഒരു പാക്കറ്റ് കിട്ടാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല പാടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു നീണ്ട ക്യൂ ആയിരുന്നു അവിടെ ഞാൻ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ. ഇനി നൈറ്റ് സ്റ്റേയും കൂടി ഇനി കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ കടന്നുകഴിഞ്ഞാൽ ശരിയാവത്തില്ല, റിസ്ക്കാണ് ഭയങ്കര. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം ഇപ്പോൾ വന്നിട്ട് 10 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി എന്തായാലും നമ്മൾ ഈ ശ്രീകണ്ഠേശ്വര പിന്നെ അങ്ങ് സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലാതെ ഇതല്ലാതെ വേറൊരു സേഫ് ആയിട്ടൊരു പ്ലേസ് ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാം. ചിട്ടുണ്ടോ? സേത്യം പിടിക്കും. അത് എനിക്ക് ഇതുപോലെ ടെൻഷനൊക്കെ ഉള്ളതാണ്.
അങ്ങനെ രാത്രി കഥകളൊക്കെ പറഞ്ഞ് ഞാനൊരു സൈഡ് പിടിച്ച് അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞ രാത്രി നല്ല തണുപ്പും നല്ല സൈലന്റ് അറ്റ്മോസ്ഫിയറും, പക്ഷെ കൊതുകടിക്ക് മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല അവിടെ. Many hours later. ഗൈസ്, ടൈം പോകുന്നത് 7:30 ആയിട്ടുണ്ട്. അപ്പോൾ 0 rupees ചലഞ്ച് വന്ന് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് അമ്പലങ്ങളാണ്. അല്ലാതെ കിട്ടി ഞാൻ ആരോടും ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. കഴിഞ്ഞ 50 rupees ചലഞ്ചിലൊക്കെ വന്ന് ഞാൻ പകുതി വിലക്കൊക്കെ ഞാൻ ചായ ചോദിച്ചു, പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി മാത്രം ഫ്രീ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാനുള്ള. സോ ആ ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇന്നത്തെ ദിവസത്തെ ഫുഡ് കണ്ടെത്താം, അന്നത്തെ ദിവസത്തെ ഫുഡ്. സോ അതാണ് ചലഞ്ച് എന്ന് പറഞ്ഞത്, 0 rupees ചലഞ്ച് എന്ന് പറഞ്ഞാൽ. സോ അതെന്തായാലും 3 നേരം ഫുഡ് കിട്ടി, അതെന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ. I know it's tough and I know there's pain.